നമസ്കാരം എൻ്റെ പേര് അനന്തു നമ്മൾ ഇന്ന് പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ വേൾഡ് ഇൻ ദ ദൻറ്റിത്ത് സെഞ്ച്വറി എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത് മാർക്കറ്റിനും കോളനീസിനും വേണ്ടിയുള്ള ഈ കോൺഫ്ലിക്റ്റുകളും കോമ്പറ്റീഷൻസും ഒക്കെ ഉണ്ടല്ലോ മാർക്കറ്റുകൾക്കും പിന്നെ എന്തിനു വേണ്ടിയാണ് കോളനീസിനും വേണ്ടിയുള്ള ഈ യൂറോപ്യൻസിൻ്റെ ഈ കോൺഫ്ലിക്റ്റുകളും കോമ്പറ്റീഷനും അതായത് മാർക്കറ്റ് എന്നാൽ കമ്പോളം അല്ലേ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അപ്പോൾ ഈ കമ്പോളങ്ങൾക്കും അതുപോലെ തന്നെ കോളനികൾക്കും വേണ്ടി യൂറോപ്യൻസ് പരസ്പരം എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു അവർ കോമ്പറ്റീഷൻ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കോമ്പറ്റീഷൻ ചെയ്തുകൊണ്ടേയിരുന്നു അതുപോലെ തന്നെ അവർ പരസ്പരം കോൺഫ്ലിക്റ്റ് തർക്കങ്ങളും നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ തർക്കങ്ങളും ഈ കോൺഫ്ലിക്റ്റുകളും കോമ്പറ്റീഷനും ഒക്കെ അവസാനം എന്തിനൊരു കാരണമായി ഒരു വാറിന് കാരണമായി എന്തിന് കാരണമായി ഒരു വാറിന് കാരണമായി അപ്പോൾ നമുക്കിനി ആ വാർ എന്താണെന്ന് പഠിക്കാം ഫസ്റ്റ് വേൾഡ് വാർ നമ്മൾ പഠിക്കാൻ പോകുന്ന എന്തിനെ പറ്റിയാണ് ഫസ്റ്റ് വേൾഡ് വാർ എന്നാണ് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധം എന്നായിരുന്നു പറയുന്നത് എന്നാൽ ഇപ്പോൾ അത് ഒന്നാം ലോകയുദ്ധം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് കാര്യം എന്താ യുദ്ധം മഹത്തായ സംഭവമൊന്നുമല്ല അല്ലേ യുദ്ധം എന്നാൽ മഹത്തായ സംഭവമാണ് അല്ല യുദ്ധം നമുക്ക് നാശം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ യുദ്ധം നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു മഹത്തായ സംഭവം എന്ന് പറയാനൊന്നും സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് എങ്ങനെ പഠിച്ചാൽ മതി ഒന്നാം ലോകയുദ്ധം എന്താണ് ഒന്നാം ലോക യുദ്ധം എന്താണ് ഒന്നാം ലോകയുദ്ധം ഫസ്റ്റ് വേൾഡ് വാർ ശ്രദ്ധിക്കുക മാർക്കറ്റിനും കോളനീസിനും വേണ്ടി മാർക്കറ്റിനും കോളനീസിനും വേണ്ടി യൂറോപ്യൻ കൺട്രീസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം കോമ്പീറ്റ് ചെയ്യാനായി തുടങ്ങി മാർക്കറ്റ്സിനും അതുപോലെ തന്നെ കോളനീസിനും വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി പരസ്പരം കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങി അവർക്കിടയിൽ കോമ്പറ്റീഷൻ ഉണ്ടായി അത് പിന്നീട് കോൺഫ്ലിക്റ്റ് ആയി മാറി തർക്കങ്ങളായിട്ട് മാറി അങ്ങനെ അവർക്കിടയിൽ ഒരു ശത്രുത ഉണ്ടാക്കി എൻമിറ്റി ശത്രുതയുടെ ഇംഗ്ലീഷ് എന്താണ് എൻമിറ്റി ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ എന്തുണ്ടാക്കി ഒരു എൻമിറ്റി ഉണ്ടാക്കി ഒരു ശത്രുത ഉണ്ടാക്കി എന്തുണ്ടാക്കി ഒരു ശത്രുത ഉണ്ടാക്കി അങ്ങനെ ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ വയ്യാതെ ഇവർ ചെയ്യുന്ന അറിയാവോ ഇവർ കുറച്ച് മിലിറ്ററി അലയൻസസ് സംഘടിപ്പിച്ചു എന്ത് സംഘടിപ്പിച്ചു മിലിറ്ററി അലയൻസസ് മിലിറ്ററി അലയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സൈനിക സഖ്യം മിലിട്ടറി അലയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സൈനിക സഖ്യം പ്രധാനമായിട്ടും രണ്ടെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും എത്ര എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് മിലിട്ടറി അലയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ട്രിപ്പിൾ അലയൻസ് ഒന്നിൻ്റെ പേരാണ് ട്രിപ്പിൾ അലയൻസ് രണ്ടാമത്തതാണ് ട്രിപ്പിൾ എൻറ്റിറ്റി ഒന്നാമത്തത് ട്രിപ്പിൾ അലയൻസ് രണ്ടാമത്താണ് ട്രിപ്പിൾ എൻറ്റിറ്റി ഇതിൻ്റെ മലയാളം ട്രിപ്പിൾ അലയൻസ് എന്ന് പറഞ്ഞാൽ ത്രികക്ഷി സഖ്യം ട്രിപ്പിൾ അലയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ത്രികക്ഷി സഖ്യം ട്രിപ്പിൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ത്രികക്ഷി സൗഹാർദ്ദം ത്രിപ്പിൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ത്രികക്ഷി സൗഹാർദ്ദം അപ്പോൾ ഈ പേരിനകത്തിൽ തന്നെ നമുക്കറിയാം സ്ത്രീകക്ഷി എന്നാണ് പറഞ്ഞത് അല്ലേ അതായത് മൂന്ന് രാഷ്ട്രങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഇതിലുണ്ടാവുക അല്ലേ മൂന്ന് രാഷ്ട്രങ്ങൾ കൂടി ചേർന്നുകൊണ്ടുള്ള രണ്ട് അലയൻസസുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതിൽ ട്രിപ്പിൾ അലയൻസിനകത്തിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ആൻഡ് ഇറ്റലി ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ആൻഡ് ഇറ്റലി ശ്രദ്ധിക്കുക ജർമ്മനി എന്ന് പറയുന്ന ഒരു രാഷ്ട്രമാണ് ഓസ്ട്രിയയും ഹംഗറിയും ഇപ്പോൾ രണ്ട് രാഷ്ട്രമാണെങ്കിലും അന്ന് അത് ഒന്നിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഓസ്ട്രിയ ഹംഗറി പിന്നീട് ഏതാണ് ഇറ്റലി ശ്രദ്ധിക്കുക ഏതിനകത്തുള്ളതാണ് ട്രിപ്പിൾ അലയൻസസിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ജർമ്മനി ഒന്നെന്താണ് ജർമ്മനി രണ്ടാമത്തത് ഓസ്ട്രിയ ഹംഗറി രണ്ടാമത്തത് എന്താണ് ഓസ്ട്രിയ ഹംഗറി മൂന്നാമത്തത് ഇറ്റലി മൂന്നാമത്തേതാണ് ഇറ്റലി ഇനി ട്രിപ്പിൾ എൻറ്റിറ്റിയിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ട്രിപ്പിൾ എൻറ്റിറ്റി എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു അലയൻസ് അല്ലേ അതിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ നമുക്കറിയാവുന്ന മൂന്ന് രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ഏതൊക്കെയാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് അലയൻസുകൾ അന്ന് ഫോം ചെയ്തു എങ്ങനെയൊക്കെയുള്ളതാണ് ഒന്ന് ട്രിപ്പിൾ അലയൻസ് രണ്ടാമത്തതോ ട്രിപ്പിൾ എൻറ്റിറ്റി അപ്പോൾ ഈ ട്രിപ്പിൾ അലയൻസ് ട്രിപ്പിൾ എൻറ്റിറ്റി തുടങ്ങിയിട്ടുള്ള ഈ അലയൻസുകൾ ഉണ്ടല്ലോ ഈ രണ്ട് അലയൻസസുകൾ ഈ രണ്ട് അലയൻസസുകൾ യൂറോപ്പിലും യൂറോപ്പിൽ മാത്രമല്ല ലോകമെമ്പാടും എന്തുണ്ടാക്കിയെന്നറിയാമോ ഒരു ഒരു യുദ്ധാന്തരീക്ഷം ഒരു വാർ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി എന്തുണ്ടാക്കി ഒരു വാർ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി അങ്ങനെ ദ സ്റ്റാർട്ട് മാനുഫാക്ചറിങ് ആൻഡ് ബൈയിങ് ലീതൽ വെപ്പൺസ് എന്താണ് ലീത്തൽ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ഈ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകളെയൊക്കെ മാരകമായിട്ട് കൊല്ലാൻ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ആയുധങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലീതൽ വെപ്പൺസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ രാജ്യങ്ങളുടെ സഖ്യമൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി ഇത്തരത്തിലുള്ള വെപ്പൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായി തുടങ്ങി ഇത്തരത്തിലുള്ള വെപ്പൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ബൈ ചെയ്യാനും വാങ്ങിക്കാനും ഒക്കെ ആരംഭിച്ചു അങ്ങനെ ഈ ഇമ്പീരിയലിസ്റ്റ് കോമ്പറ്റീഷൻ വിജയിച്ചു വിജയിക്കാനായിട്ട് എന്തും ചെയ്യാം എന്നുള്ളൊരു രീതിയിലായിട്ട് മാറി ഇവർ ഇമ്പീരിയലിസ്റ്റ് അതായത് ഈ സാമ്രാജ്യ ശക്തികളുടെ ഈ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ ആ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാനായിട്ട് വിജയിക്കാനായിട്ട് എന്തും ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും വിജയിക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് ഇവർ എന്ത് ചെയ്തു മാറി അതിലെ ഒരു രീതിയായിരുന്നു അഗ്രസീവ് നാഷണലിസം അഗ്രസീവ് നാഷണലിസം വാസ് വണ്ണമംഗം അതിലൊരു രീതിയായിരുന്നു ഏതാണെന്ന് പറയുന്നത് അഗ്രസീവ് നാഷണലിസം അതിൻ്റെ മലയാളം തീവ്ര ദേശീയത എന്നാണ് അഗ്രസീവ് നാഷണലിസത്തിൻ്റെ മലയാളം എന്താണ് തീവ്ര ദേശീയത അപ്പോൾ എന്താണ് അഗ്രസീവ് നാഷണലിസം എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക അഗ്രസീവ് നാഷണലിസ്റ്റുകളുടെ ഭാഷയിൽ തങ്ങളുടെ രാജ്യമാണ് അല്ലെങ്കിൽ തങ്ങളുടെ കൺട്രിയാണ് എന്ത് സുപ്രീം അതായത് അവരുടെ രാജ്യമാണ് ഏറ്റവും വലുത് അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നൊരു രീതിയാണ് തങ്ങളുടെ രാജ്യമാണ് സുപ്രീം അതായത് ഇപ്പോൾ അഗ്രസീവ് നാഷണലിസ്റ്റിൻ്റെ വ്യൂസിൽ അവരുടെ രാജ്യമാണ് എന്തെന്ന് പറയുന്നത് സുപ്രീം എന്ന് പറയുന്നത് അവരുടെ രാജ്യമാണ് എന്തെന്ന് പറയുന്നത് സുപ്രീം എന്ന് പറയുന്നത് അതിനപ്പുറത്തോട്ട് മറ്റൊരു രാജ്യമില്ല മാത്രമല്ല അവരുടെ രാജ്യം എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതാണ് ശരി ഇതാണ് എന്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് തീവ്ര ദേശീയത എന്ന് പറയുന്നത് പല രാജ്യങ്ങളും പല വ്യക്തികളെ അങ്ങനെ ട്രെയിൻ ചെയ്യാറുണ്ട് അതായത് തങ്ങളുടെ രാജ്യം എന്ത് തെറ്റ് ചെയ്താലും അതെന്താണ് അത് അവരുടെ കണ്ണിൽ ശരിയാണ് പറയുന്നത് മനസ്സിലായോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഒരു പ്രത്യേകത ഈ ഇമ്പീരിയലിസ്റ്റ് കോമ്പറ്റീഷൻസ് ജയിക്കാനായിട്ടുള്ള ഒരു രീതിയായിരുന്നു ഏത് എന്ന് പറയുന്നത് അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ചില രാജാക്കന്മാരുടെയൊക്കെ കഥ കേട്ടിട്ടുണ്ട് അല്ലേ കാര്യം എന്താണ് അമ്രാൻ എന്ത് തെറ്റ് ചെയ്താലും അത് ശരിയാണ് അതായത് രാജാവ് എന്ത് തെറ്റ് ചെയ്താലും അത് ശരിയാണെന്ന് അംഗീകരിച്ചോണം രാജാവിനെ ആരും എന്ത് ചെയ്യാൻ പാടില്ല കുറ്റപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ നമ്മൾ പണ്ട് കഥകളില്ലാത്തൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇതേ രീതി തന്നെയാണ് എന്തിനും ഈ അഗ്രസീവ് നാഷണലിസത്തിനും അതായത് അഗ്രസീവ് നാഷണലിസത്തിൽ തങ്ങളുടെ രാജ്യം എന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റല്ല ഞങ്ങളെ രാജ്യം ചെയ്യുന്നതെല്ലാം എന്താണ് ശരിയാണ് എന്നുള്ളൊരു തോന്നൽ എന്നുള്ളൊരു കരുതൽ ഈ ആളുകളുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുക അതാ അതാണെന്തെന്ന് പറയുന്നത് അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത് അങ്ങനെ ഈ അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഫലമായിട്ട് അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഷൂട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി മൂവ്മെൻറ്റ്സ് ഉണ്ടായി നിരവധി മൂവ്മെൻറ്റുകൾ ഉണ്ടായി അതിലൊന്നാണ് പാൻ സ്ലാവ് മൂവ്മെൻറ്റ് രണ്ടാമത്തത് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് മറ്റൊന്നാണ് റിവഞ്ച് മൂവ്മെൻറ്റ് പറഞ്ഞത് മനസ്സിലായോ ഈ പറഞ്ഞ അഗ്രസീവ് നാഷണലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അഗ്രസീവ് നാഷണലിസത്തിന് അധിഷ്ഠിതമായിട്ട് കുറച്ച് മൂവ്മെൻറ്റ്സ് ഉണ്ടായി എന്തൊക്കെയാണ് എൻ്റെ പേര് പാൻസ്ലാവ് മൂവ്മെൻറ്റ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് പിന്നെയോ റിവഞ്ച് മൂവ്മെൻറ്റ് അപ്പോൾ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് റീഡിങ് പാർട്ടാണ് പാൻസ്ലാവ് മൂവ്മെൻ്റ് എന്താണ് പാൻ ജർമ്മൻ മൂവ്മെൻ്റ് എന്താണ് അതുപോലെ തന്നെ റിവഞ്ച് മൂവ്മെൻറ്റ് എന്താണ് എന്നൊക്കെയുള്ളത് റീഡിങ് പാർട്ടാണ് അപ്പോൾ എന്താണ് പാൻസ്ലാവ് മൂവ്മെൻ്റ് എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക ഈസ്റ്റേൺ യൂറോപ്പിലെ സെർബിയ ബൾഗേറിയ ഗ്രീസ് തുടങ്ങിയിട്ടുള്ള കൺട്രീസ് ഉണ്ടല്ലോ ഈ കൺട്രീസിൽ സ്ലാവിക് പീപ്പിൾസ് ഉണ്ട് എന്താണ് സ്ലാവിക് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അത് ഒരു വംശജരാണ് സ്ലാവ് എന്നറിയപ്പെടുന്ന ഒരു വംശജരാണ് അപ്പോൾ ഇവരെ ഒന്ന് യുണൈറ്റ് ചെയ്യാൻ ഇവരെ ഒന്ന് ഏകീകരിക്കാൻ ആര് തീരുമാനിച്ചു റഷ്യ തീരുമാനിച്ചു ശ്രദ്ധിക്കുക ഏതൊക്കെയാണ് ഈസ്റ്റേൺ യൂറോപ്പിലെ സെർബിയ ബൾഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾ അപ്പോൾ ഇതിനെ എന്ത് ചെയ്തു ഇവിടെയുള്ള ഈ സ്ലാവിക് പീപ്പിൾസിനെ ഒന്ന് യുണൈറ്റ് ചെയ്യാൻ ആര് തീരുമാനിച്ചു റഷ്യ തീരുമാനിച്ചു അങ്ങനെ റഷ്യയുടെ ലീഡർഷിപ്പിൽ ഈസ്റ്റേൺ യൂറോപ്പിലുണ്ടായ ആണ് ഏതെന്ന് പറയുന്നത് പാൻസ്ലാവ് മൂവ്മെൻ്റ് ഇതിനു വേണ്ടി റഷ്യയുടെ നേതൃത്വത്തിൽ ഈസ്റ്റേൺ യൂറോപ്പിലുണ്ടായ ആണ് ഏത് പാൻസ്ലാവ് മൂവ്മെൻ്റ് എന്ന് അറിയപ്പെടുന്നത് രണ്ടാമത്താണ് പാൻ ജർമ്മൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അതായത് സെൻട്രൽ യൂറോപ്പിലും അതുപോലെ തന്നെ ബാൽക്കൺ പ്രൊവിൻസിലുമൊക്കെ ஆதிபத்தியம் கொண்டு வரான் வண்டி അതായത് ഡൊമിനൻസ് കൊണ്ടുവരാൻ വേണ്ടി ജർമ്മനി കണ്ടെത്തിയ ഒരു മാർഗം എന്ന് പറയുന്നത് അവിടെയുള്ള ട്യൂട്ടോണിക് പീപ്പിൾസിനെ യുണൈറ്റ് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു അതായത് നേരത്തെ നമ്മൾ സ്ലാവിക് പീപ്പിളിൻ്റെ കാര്യം പറയുന്നത് പോലെ ഇവിടെയുള്ള കുറച്ച് ആളുകളാണ് ആളുകളാണൊക്കെ എന്ന് പറയുന്നത് ഈ സെൻട്രൽ യൂറോപ്പിലും ബാൾക്കൺ പ്രൊവിൻസിലും ഉള്ള കുറച്ച് ആളുകളാണ് ആളുകളാണൊക്കെ എന്ന് പറയുന്നത് ട്യൂട്ടോണിക് പീപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ അവരെ യുണൈറ്റ് ചെയ്യുക അവരെ ഒന്ന് ഏകീകരിക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജർമ്മനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആറര ലക്ഷ്യമാണ് ജർമ്മനിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിനുവേണ്ടി ജർമ്മനി എന്ത് ചെയ്തു ജർമ്മനിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായി അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പാൻ ജർമ്മൻ മൂവ്മെൻ്റ് എന്ന് വിളിക്കുന്നത് എന്തെന്ന് വിളിക്കുന്നതാണ് പാൻ ജർമ്മൻ മൂവ്മെൻ്റ് എന്ന് വിളിക്കുന്നത് അടുത്ത ഒന്നാണ് റിവെഞ്ച് മൂവ്മെൻറ്റ് എന്താണ് റിവഞ്ച് എന്ന് ചോദിച്ചാൽ എയ്റ്റീൻ സെവൻറ്റി വൺ എയ്റ്റീൻ സെവൻറ്റി വണ്ണിലാണ് ഈ റിവെഞ്ച് മൂവ്മെൻറ്റ് നടക്കുന്നത് അതായത് എയ്റ്റീൻ സെവൻറ്റി വണ്ണിൽ ഫ്രാൻസിൻ്റെ കയ്യിലായിരുന്ന അൾസയസ് ലൊറൈൻ എന്നിങ്ങനെയുള്ള കുറച്ച് പ്രദേശങ്ങൾ ജർമ്മനി എന്ത് ചെയ്തു അങ്ങ് കൈവശപ്പെടുത്തി ഏതൊക്കെ പ്രദേശങ്ങളാണ് അൾസൈസ് പിന്നെ ഏതാണ് ലൊറൈൻ എന്നിങ്ങനെയുള്ള ടെറിട്ടറീസ് ഉണ്ടല്ലോ അത് അതാരൊക്കുപ്പൈ ചെയ്തു ജർമ്മനി ഒക്കുപ്പൈ ചെയ്തു ജർമ്മനി കൈവശപ്പെടുത്തി ഇത് തിരിച്ചു പിടിക്കാനായിട്ട് ജർമ്മനിയിൽ നിന്ന് ഇത് തിരിച്ചു പിടിക്കാനായിട്ട് ഫ്രാൻസ് നടത്തിയ മൂവ്മെൻ്റാണ് ഏതെന്ന് പറയുന്നത് റിവഞ്ച് മൂവ്മെൻറ്റ് ആ പേര് തന്നെ ഉണ്ട് അല്ലേ റിവഞ്ച് എന്താണ് റിവഞ്ച് എന്ന് പറഞ്ഞാൽ പ്രതികാരം ശരിയല്ലേ എന്താണ് റിവഞ്ച് എന്ന് പറഞ്ഞാൽ പ്രതികാരം അതായത് ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നും ജർമ്മനി തട്ടിയെടുത്തുകൊണ്ട് പോയ ചില ടെറിട്ടറീസ് തിരിച്ചു പിടിക്കാനായിട്ട് ഫ്രാൻസ് നടത്തിയ ആണ് ഏതെന്ന് പറയുന്നത് റിവഞ്ച് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ന് പറയുന്നതാണ് റിവഞ്ച് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് റീഡിങ് പാർട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ മൂന്ന് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് റീഡിങ് പാർട്ടാണ് നിങ്ങൾ ജസ്റ്റ് വായിച്ചു വെച്ചിരുന്നാൽ മതി അങ്ങനെ ഈ യൂറോപ്പിലുണ്ടായിരുന്ന ഈ മത്സരങ്ങളുണ്ടല്ലോ ഈ കോമ്പറ്റീഷൻ ഈ കോമ്പറ്റീഷൻ പിന്നീട് നിരവധി ക്രൈസിസ് ഉണ്ടാക്കി അതിലെ പ്രധാനപ്പെട്ട രണ്ട് ക്രൈസിസ് ആണ് ഒന്ന് മൊറോക്കൻ ക്രൈസിസും ഒന്ന് ബാൽക്കൻ ക്രൈസിസും ഇത് വളരെ ആണ് എക്സാംസിന് ചോദിക്കാറുണ്ട് ഒന്ന് മൊറോക്കൻ ക്രൈസിസ് ഏതാണ് ബാൽക്കൻ ക്രൈസിസ് ഇനി ഇത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്താണ് മൊറോക്കൻ ക്രൈസിസ് എന്താണ് മൊറോക്കൻ ക്രൈസിസ് എന്ന് ചോദിച്ചാൽ നയൻറ്റീൻ നോട്ട് ഫോറിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു സീക്രട്ട് ട്രീറ്റ് ചെയ്തു സൈൻ ചെയ്തു എപ്പോഴാണ് നയൻറ്റീൻ നോട്ട് ഫോറിൽ ആരൊക്കെ തമ്മിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു സീക്രട്ട് ട്രീറ്റി അതായത് ഒരു രഹസ്യ സന്ധി എന്ത് ചെയ്തു ഒപ്പിട്ടു സൈൻ ചെയ്തു അങ്ങനെയുള്ള ഈ ട്രീറ്റി പ്രകാരം ആഫ്രിക്കൻ കൺട്രി ആയിട്ടുള്ള മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ഡൊമിനൻസ് ബ്രിട്ടൺ എന്ത് ചെയ്തു അംഗീകരിച്ചു ശ്രദ്ധിക്കുക ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള മൊറോക്കോയിൽ എവിടെയാണ് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള മൊറോക്കോയിൽ അവിടെ ഫ്രാൻസിൻ്റെ ഡൊമിനൻസ് ഉണ്ടായിരുന്നു അത് ആരംഗീകരിച്ചു ബ്രിട്ടൺ അംഗീകരിച്ചു ആരംഗീകരിച്ചു ബ്രിട്ടൻ അംഗീകരിച്ചു പക്ഷേ ഇതിനെ എന്ത് ചെയ്തില്ല ജർമ്മനി അംഗീകരിച്ചില്ല കാര്യം എന്താണെന്ന് അറിയാമോ ഈ മൊറോക്കോ എന്ന് പറയുന്ന റീജിയൻ ജർമ്മനി കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ചു വെച്ചിരുന്ന സ്ഥലമായിരുന്നു ശ്രദ്ധിക്കുക ഈ മൊറോക്കോ എന്ന് പറയുന്ന റീജിയൻ ആർക്ക് വേണമായിരുന്നു ജർമ്മനിക്ക് വേണമായിരുന്നു പക്ഷേ ഇതാർക്കാണ് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഡൊമിനൻസ് ഉള്ളത് ഫ്രാൻസിനാണ് ഇതിനെ ആരംഗീകരിക്കുകയും ചെയ്തു ബ്രിട്ടൻ അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ ജർമ്മനിക്ക് ഇവരോട് എന്തുണ്ടായി ഇവരോടൊരു പകയുണ്ടായി കാണും ശരിയല്ലേ അപ്പോൾ ജർമ്മനി എന്താ ചെയ്തതെന്നറിയാവോ അഗഡീർ എന്ന് പറയുന്ന മൊറോക്കൻ പോർട്ടിലേക്ക് ശ്രദ്ധിക്കുക ഇവിടുത്തെ മൊറോക്കൻ പോർട്ടിൻ്റെ പേരെന്താണ് അഗഡീർ അല്ലേ അഗഡീർ എന്ന് പറയുന്ന മൊറോക്കൻ പോർട്ടിലേക്ക് വാർഷിപ്സ് അയച്ചു എന്തയച്ചു വാർഷിപ്പ് അല്ലെങ്കിൽ ബാറ്റിൽ ഷിപ്സ് അയച്ചു എന്താണ് ബാറ്റിൽ ഷിപ്പ് എന്ന് പറഞ്ഞാൽ യുദ്ധ കപ്പലുകൾ ശരിയല്ലേ അങ്ങനെ ഈ ജർമ്മനി എന്ത് ചെയ്തു ഈ മൊറോക്കൻ പോർട്ടിലേക്ക് യുദ്ധ കപ്പലുകളെ അയച്ചു അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം വീണ്ടും കുറച്ച് എഗ്രിമെൻറ്റുകളൊക്കെ വെക്കണം ശരിയല്ലേ അതായത് ഈ അനുരഞ്ജന ചർച്ചയൊക്കെ ഉണ്ടല്ലോ അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടി തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളൊക്കെ ഇല്ലേ അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ സംഘടിപ്പിക്കണ്ടേ ശരിയല്ലേ അപ്പോൾ അങ്ങനെ ചർച്ചകൾ നടന്നു അങ്ങനെ ചർച്ചകളുടെയൊക്കെ ഫലമായിട്ട് എന്ത് ചെയ്തെന്നറിയാമോ ഫ്രാൻസിൻ്റെ കോളനി പ്രദേശമായിട്ടുള്ള ഫ്രഞ്ച് കോങ്കോ എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു ഫ്രാൻസിൻ്റെ കോളനി പ്രദേശമായിരുന്നു എന്ന് പറയുന്നത് ഫ്രഞ്ച് കോങ്കോ എന്ന് പറയുന്നത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആർക്ക് വിട്ടുകൊടുത്തു ജർമ്മനിക്ക് വിട്ടുകൊടുത്തു അതായത് ഫ്രഞ്ച് കോങ്കോയുടെ കുറച്ച് ഭാഗങ്ങൾ ഈ പറഞ്ഞ തർക്കങ്ങളൊക്കെ ഇല്ലാതെയാക്കാനായിട്ട് ആർക്ക് വിട്ടുകൊടുത്തു ജർമ്മനിക്ക് വിട്ടുകൊടുത്തു അങ്ങനെ അവസാനം ഈ പ്രശ്നം എന്ത് ചെയ്തു പരിഹരിച്ചു എന്നാലും ഈ ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത മൊത്തത്തിൽ തീർന്നോ ഇല്ല ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മൊറോക്കൻ ക്രൈസിസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഒന്നുകൂടെ ശ്രദ്ധിക്കുക നയൻറ്റീൻ നോട്ട് ഫോറിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ എന്ത് ചെയ്തു ഒരു സീക്രട്ട് ട്രീറ്റി സൈൻ ചെയ്തു ആ സീക്രട്ട് ട്രീറ്റി പ്രകാരം ആഫ്രിക്കൻ കൺട്രി ആയിട്ടുള്ള മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ഡൊമിനൻസ് ബ്രിട്ടൻ അംഗീകരിച്ചു പക്ഷേ ജർമ്മനിക്ക് അത് ഇഷ്ടമല്ലായിരുന്നു കാര്യം എന്താണ് ആ പ്രദേശം ജർമ്മനിയും നോക്കി വെച്ചിരുന്ന പ്രദേശമായിരുന്നു ജർമ്മനിക്ക് കയറി അറ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാനായിട്ട് ജർമ്മനിയും നോക്കി വെച്ചിരുന്ന പ്രദേശമായിരുന്നു അത് ശരിയല്ലേ അതുകൊണ്ട് ജർമ്മനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ജർമ്മനി അതിനെ അംഗീകരിച്ചില്ല മാത്രമല്ല മൊറോക്കൻ പോർട്ടായിട്ടുള്ള അഗഡിയറിലേക്ക് ജർമ്മനി എന്ത് ചെയ്തു ബാറ്റിൽ ഷിപ്പിനെ അയക്കുകയും ചെയ്തു അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതെയാക്കാനായിട്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ഇവരെന്തു ചെയ്തു ഇവരൊരു മധ്യസ്ഥ ചർച്ചകളൊക്കെ വഹിച്ചു അല്ലെ ഒരു അനുരഞ്ജന ചർച്ചകൾ അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ചർച്ചകളില്ലേ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ഫ്രാൻസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രാൻസിൻ്റെ ഭാഗമായിരുന്ന അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ കോളനി ആയിരുന്ന ഫ്രഞ്ച് കോങ്കോയുടെ ചില പ്രദേശങ്ങൾ ചില ഭാഗങ്ങൾ ആർക്ക് കൊടുത്തു ജർമ്മനിക്ക് കൊടുത്തു ആർക്ക് കൊടുത്തു ജർമ്മനിക്ക് കൊടുത്തു അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യുകയും ചെയ്തു എന്നാലും ജർമ്മനിയും ഫ്രാൻസും തമ്മിലുള്ള റിവറിലെ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ വിരോധം ശത്രുത എന്തു ചെയ്തു വീണ്ടും തുടർന്നു രണ്ടാമത്തെ ക്രൈസിസ് ആണ് ബാൽക്കൺ ക്രൈസിസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്രൈസിസ് ആണ് ഏതെന്ന് പറയുന്നത് ബാൽക്കൺ ക്രൈസിസ് എന്ന് പറയുന്നത് യൂറോപ്പിലെ ഒരു റീജിയനാണ് ബാൽക്കൺ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ദ ബാൽക്കൺ റീജിയൺ ഈസ് സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ് ക്ലോസ് ടു ദ ഈജിയൻ സി ആൻഡ് ദ ബ്ലാക്ക് സി ഈജിയൻ സിയുടെയും ഈജിയൻ കടലിൻ്റെയും ബ്ലാക്ക് സീ കരിങ്കടലിൻ്റെയും അടുത്തായിട്ട് സമീപത്തായി കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് ഈ ബാൾക്കൺ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ദ ഓട്ടോമൻ എംപയർ ഇൻ നയൻറ്റീൻ ട്വൽവ് ബാൽക്കൺ ലീഗ് ഡിഫീറ്റഡ് തുർക്കി ശ്രദ്ധിക്കുക ഓട്ടോമൻ എംപയറിൻ്റെ ഓട്ടോമൻ തുർക്കികളുണ്ടല്ലോ അവരുടെ എംപയറിൻ്റെ ഒരു ഭാഗമായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ ബാൽക്കൺ റീജിയൻ എന്ന് പറയുന്നത് നയൻറ്റീൻ ട്വൽവിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാൾക്കൺ ലീഗ് ഈ തുർക്കിയെ എന്ത് ചെയ്തു പരാജയപ്പെടുത്തി ഈ ബാൾക്കൻ ലീഗ് തുർക്കിയെ എന്ത് ചെയ്തു ഡിഫീറ്റ് ചെയ്തു ബാൾക്കൺ ലീഗ് എന്ന് പറയുന്നത് സെർബിയ ഗ്രീസ് മോണ്ടിനിഗ്രോ ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ഏതൊക്കെയാണ് സെർബിയ ഗ്രീസ് മോണ്ടിനിഗ്രോ ബൾഗേറിയ തുടങ്ങിയിട്ടുള്ള സ്ഥ രാജ്യങ്ങളെ ഒന്നിച്ചാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുന്നത് ബാൾക്കൺ ലീഗ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ബാൾക്കൺ ലീഗ് എന്ത് ചെയ്തു ഈ ഓട്ടോമൻ തുർക്കിയെ പരാജയപ്പെടുത്തി ഈ തുർക്കിയെ പരാജയപ്പെടുത്തി ഡിഫീറ്റ് ചെയ്തു ഹൗ ഓവർ ദ കോൺഫ്ലിക്റ്റ് എമംഗ് ദ അലൈഡ് നേഷൻസ് ഇൻ ഷെയറിംഗ് ദ ബെനഫിറ്റ്സ് ഓഫ് വാർ ലെഡ് ടു ദ ബ്രേക്കപ്പ് ഓഫ് ദ ലീഗ് ആൻഡ് റിസൾട്ടഡ് ഇൻ വാഴ്സ് എമംഗ് ദ ശ്രദ്ധിക്കുക അങ്ങനെ പരാജയപ്പെടുത്തുകഴിഞ്ഞപ്പോൾ ഈ പ്രദേശങ്ങൾ പിന്നീട് പങ്കിട്ടെടുക്കണമല്ലോ ശരിയല്ലേ ഇപ്പോൾ ബാൾക്കൺ ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യമല്ലല്ലോ നാലു രാജ്യങ്ങൾ ചേരുന്നതല്ലേ ശരിയല്ലേ അപ്പോൾ ഈ നാലു രാജ്യങ്ങൾക്ക് ഈ പ്രദേശം പങ്കിട്ടെടുക്കണമല്ലോ അങ്ങനെ ഇവർ പങ്കിടുന്നതിൻ്റെ കാര്യത്തിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തർക്കങ്ങളൊക്കെ ഉണ്ടായി ഈ പ്രദേശം ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ഈ ബാൾക്കൺ റീജിയൻ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ഈ ആൾക്കാർ തമ്മിൽ എന്തുണ്ടായി ഈ രാജ്യക്കാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളുണ്ടായി വാക് തർക്കങ്ങളും അല്ലാത്ത തർക്കങ്ങളും ഒക്കെ ഉണ്ടായി അങ്ങനെ തർക്കങ്ങളുണ്ടായപ്പോൾ ഈ ലീഗ് എന്ത് ചെയ്തു ബ്രേക്കപ്പായി തർക്കങ്ങളുണ്ടായപ്പോൾ ഈ ലീഗ് എന്ത് ചെയ്തു ബ്രേക്കപ്പായി അങ്ങനെ ഈ ലീഗിലുണ്ടായിരുന്ന ഈ പ്രദേശക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി അതായത് ഈ നാല് രാജ്യക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി ഇതിനെയാണ് നമ്മളെന്തെന്ന് വിളിക്കുന്നത് ബാൽക്കൺ ക്രൈസിസ് എന്ന് വിളിക്കുന്നത് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്രൈസിസുകളാണ് പരീക്ഷയ്ക്ക് എക്സാംസിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നന്നായിട്ടിത് പഠിച്ചു വെക്കുക വെൻ ഓസ്ട്രിയൻ ലെഡ് ഇറ്റ്സ് ക്ലെയിം ഓവർ ബാൽക്കൺ റീജൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ജർമ്മനി സെർബിയ ക്ലെയിംഡ് ദിസ് റീജ്യൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് റഷ്യ ശ്രദ്ധിക്കുക ജർമ്മനിയുടെ സഹായത്തോടു കൂടി ഓസ്ട്രിയയും അതുപോലെ തന്നെ റഷ്യയുടെ സഹായത്തോടു കൂടി സെർബിയയും ഒരുപോലെ എന്തു ചെയ്തു ഈ ബാൾക്കൻ പ്രദേശത്തെ അവരുടെ വരുതിയിലെത്തിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഈ സമയത്ത് അതായത് നയൻറ്റീൻ ഫോർട്ടീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ മാസത്തിൽ സെർബിയൻ യുവാവായിട്ടുള്ള ഒരു സെർബിയൻ യൂത്തായിട്ടുള്ള ഗാവലോ പ്രിൻസപ്പ് എന്ന് പറയുന്നൊരു വ്യക്തി സെർബിയൻ യൂത്ത് ആയിട്ടുള്ള ആരാണ് ഗാവലോ പ്രിൻസപ്പ് എന്ന് പറയുന്നൊരു വ്യക്തി ഓസ്ട്രിയൻ കിരീടാവകാശിയായിട്ടുള്ള എന്താണ് കിരീടാവകാശി എന്ന് പറഞ്ഞാൽ അതായത് അവിടെയുള്ള അടുത്ത രാജാവ് അല്ലേ നമ്മൾ യുവരാജാവ് എന്നൊക്കെ പറയലേ അടുത്ത രാജാവ് കിരീടാവകാശിയായിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനെൻറ്റിനെ വധിച്ചു ഫ്രാൻസിസ് ഫ്രെഡിനെൻഡിനെ എന്ത് ചെയ്തു വധിച്ചു എവിടെ വെച്ചാണെന്ന് അറിയാമോ ബോസ്നിയൻ ക്യാപിറ്റലായ സാരവോയിൽ വെച്ച് ശ്രദ്ധിക്കുക ബോസ്നിയൻ ക്യാപിറ്റലായ സാരവോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഓസ്ട്രിയയുടെ എവിടുത്തെയാണ് ഓസ്ട്രിയയുടെ കിരീടാവകാശിയായിട്ടുള്ള ഫ്രാൻസിസ് ഫ്രെഡിനൻഡിനെ സെർബിയയുടെ എവിടത്തെയാണ് സെർബിയ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു യുവാവായിട്ടുള്ള ആര് ഗാവ്ലോ പ്രിൻസപ്പ് വധിച്ചു കാവലോ പ്രിൻസപ്പ് എന്തു ചെയ്തു അസാസിനേറ്റ് ചെയ്തു എന്തു ചെയ്തു കൊലപ്പെടുത്തി ശരിയല്ലേ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നറിയോ വെടിവെച്ചാണ് കൊലപ്പെടുത്തിയത് ടു ഡെത്ത് എങ്ങനെയാണ് കൊല കൊലപ്പെടുത്തിയത് വെടിവെച്ചാണ് കൊലപ്പെടുത്തിയത് ഓസ്ട്രിയൻ രാജ്യം എന്താണ് കരുതുന്നത് ഇതിന് സെർബിയ ആണ് കാരണം സെർബിയ എന്ന രാജ്യമാണ് ഇദ്ദേഹത്തെ അങ്ങോട്ട് അയച്ചത് അല്ലേ സെർബിയ എന്ന് പറയുന്ന രാജ്യമാണ് ഈ യുവാവിനെ അങ്ങോട്ട് അയച്ചത് എന്തിനു വേണ്ടി ഈ യുവരാജാവിനെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കിരീടാവകാശിയെ കൊല്ലാൻ വേണ്ടി സെർബിയ എന്ന് പറയുന്ന രാജ്യമാണ് അദ്ദേഹത്തെ അങ്ങോട്ട് അയച്ചത് എന്ന് അവരെന്തു ചെയ്തു ഓസ്ട്രിയക്കാരെന്ത് ചെയ്തു അവകാശപ്പെട്ടു അങ്ങനെ നയൻറ്റീൻ ഫോർട്ടീൻ ജൂലൈ ട്വൻറ്റി എയ്റ്റിന് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി എട്ടിന് ഓസ്ട്രിയ സെർബിയക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു ഓസ്ട്രിയ സെർബിയക്കെതിരായിട്ട് എന്ത് ചെയ്തു ദേ ഡിക്ലെയർഡ് വാർ ഓൺ സെർബിയ ഓൺ ട്വൻറ്റി എയ്റ്റ് ജൂലൈ നയൻറ്റീൻ ഫോർട്ടീൻ ദ അലൈഡ് നേഷൻ റഷ് ടു ഹെൽപ്പ് ദെയർ അലൈസ് എന്താണ് പറഞ്ഞത് ഈ സഖ്യകക്ഷികളെ സഹായിക്കാനായിട്ട് മറ്റ് സഖ്യകക്ഷികൾ എന്തു ചെയ്തു ഇവരോടൊപ്പം തന്നെ ചേർന്നു അങ്ങനെ പരസ്പരം പല രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം ആയിട്ട് മാറിയത് അങ്ങനെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ ഈ രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തെ അറിയപ്പെടുന്ന പേരാണ് ഫസ്റ്റ് വേൾഡ് വാർ അതുകൊണ്ട് ഈ യുദ്ധത്തെ അറിയപ്പെടുന്ന പേരെന്താണ് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് മുതൽ എന്ന് വരെയാണ് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് ചോദിച്ചാൽ നയൻറ്റീൻ ഫോർട്ടി ടു നയൻറ്റീൻ എയ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ആദ്യ പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം വീണ്ടും ഒരു ക്ലാസ്സിൽ കാണുന്നത് വരെ ഗുഡ് ബൈ